നമസ്കാരം മാറ്റ ഓൺലൈൻ അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് നമ്മുടെ സയൻസിലെ ഒരു പ്രധാന ടോപ്പിക് ആയിട്ടുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നുള്ള വിഷയമാണ് കുറച്ച് ലെങ്തി ടോപ്പിക് ആണ് നല്ല രസകരമായിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പക്ഷേ കുറച്ച് അധികം പോയിന്റ്സ് പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് പാർട്ട് ആയിട്ടാണ് ഈ ക്ലാസ് ഞാൻ എടുക്കുന്നത് ആദ്യത്തെ ഭാഗത്തിൽ നമ്മുടെ പരിസ്ഥിതി മലിനീകരണം തുടങ്ങിയ കാര്യങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ തുടങ്ങിയവയൊക്കെ പഠിക്കും രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ പരിസ്ഥിതി ആയിട്ട് ബന്ധപ്പെട്ട ചില ഉടമ്പടികൾ ചില പ്രക്ഷോഭങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ തുടങ്ങിയവയൊക്കെ നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ പഠിക്കും ആദ്യത്തെ ഭാഗം വളരെ എളുപ്പമാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നുള്ളത് വളരെ എളുപ്പമാണ് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉള്ള ഭാഗമാണ് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം അപ്പൊ ആ ക്ലാസ്സാണ് ഇപ്പം ഞാൻ എടുക്കുന്നത് അതിനുശേഷം രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ആദ്യത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾ തുടങ്ങിയവയൊക്കെ പഠിക്കാം അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് പരിസ്ഥിതി പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ചേർന്നതാണ് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലോ ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാടാണ് പരിസ്ഥിതി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ പരിസ്ഥിതിയിൽ എന്തൊക്കെയുണ്ട് ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും അപ്പൊ എന്തൊക്കെയാണ് ജീവീയ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവനുള്ളവ സസ്യങ്ങൾ ജന്തുക്കൾ സൂക്ഷ്മജീവികൾ ഇതൊക്കെ എന്താണ് ജീവീയ ഘടകങ്ങളാണ് സസ്യങ്ങൾ ജന്തുക്കൾ സൂക്ഷ്മജീവികൾ ഇവയൊക്കെ ജീവീയ ഘടകങ്ങളാണ് അപ്പോൾ അജീവീയ ഘടകങ്ങൾ എന്താണ് വായു ജലം മണ്ണ് അന്തരീക്ഷം അതുപോലെ സൂര്യപ്രകാശം ഇതൊക്കെ എന്താണ് അജീവീയ ഘടകങ്ങളാണ് ഇവയെല്ലാം കൂടി ചേർന്നതാണ് എന്ത് പരിസ്ഥിതി എന്ന് പറയുന്നത് ലോക പരിസ്ഥിതി ദിനം June 5 PSCയുടെ ക്വസ്റ്റ്യൻ ആണ് ലോക പരിസ്ഥിതി ദിനം June 5 ആണ് ഡോക്ടർ റെക്സ് എൻ ഒളിനേസ് ഡോക്ടർ റെക്സ് എൻ ഒളിനേസ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവരുത് ഫാദർ ഓഫ് എൻവിറോൺമെന്റൽ സയൻസ് പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ പിതാവ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആൻസർ റെക്സ് എൻ ഒളിനേസ് ആണ് റെക്സ് എൻ ഒളിനേസ് എന്നാണ് ചില പുസ്തകത്തിൽ ഇത് കൊടുത്തിട്ടില്ല പകരം യുജീൻ പി ഓഡ് എന്ന പേരാണ് കൊടുത്തിട്ടില്ല യുജീൻ പി ഓഡ് ഫാദർ ഓഫ് എക്കോളജിയാണ് നമ്മൾ പഠിക്കും പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് അഥവാ പരിസ്ഥിതിയുടെ പിതാവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഡോക്ടർ റെക്സ് എൻ ഒളിനേസ് ഡോക്ടർ റെക്സ് എൻ ഡോക്ടർ റെക്സ് എന്ന് ആലോചിച്ചു റെക്സ് റെക്സ് എൻ ഒളിനേസ് ആണ് പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ അഥവാ എൻവിറോൺമെന്റൽ സയൻസിന്റെ പിതാവ് റാംഡിയോ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് റാംഡിയോ മിശ്ര ശാസ്ത്രം എന്ന് ആലോചിച്ചാൽ മതി ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് റാംഡിയോ മിശ്ര പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് റെക്സ് എൻ ഒളിനേസ് എക്കോളജി പരിസ്ഥിതിയെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത് എക്കോളജി എന്ന് പറയുന്നത് അപ്പോൾ എക്കോളജിയിൽ ഒരു ജീവി അതിൻ്റെ ചുറ്റുപാട് ജീവികളും അതിൻ്റെ ചുറ്റുപാടുകളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് പഠിക്കുന്നത് എക്കോളജിയിൽ പഠിക്കുന്നത് അപ്പോൾ ഈ ടേം എക്കോളജി എന്ന് പറയുന്ന ടേം ഉണ്ടാക്കിയത് ഏണസ്റ്റ് ഹെക്കൽ എക്കോളജി ഹെക്കൽ എന്ന് ആലോചിച്ചാൽ മതി ഏണസ്റ്റ് ഹെക്കൽ ആണ് എക്കോളജി എന്ന് പറയുന്ന ടേം ഉണ്ടാക്കിയത് ചോദിച്ചിട്ടുണ്ട് PSCയുടെ ക്വസ്റ്റ്യൻ ആണ് ഏണസ്റ്റ് ഹെക്കൽ ആണ് ആരാണ് ആരാണ് എക്കോളജി എന്ന് പറയുന്ന ടേം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചിട്ടുണ്ട് ഏണസ്റ്റ് ഹെക്കൽ എക്കോളജി എന്ന് പറയുന്ന ടേം രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് വന്നത് ഓയ്ക്കോസ് ആൻഡ് ലോഗോസ് ഓയ്ക്കോസ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലം ലോഗോസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി അപ്പോൾ വാസസ്ഥലത്തെ കുറിച്ചുള്ള പഠനം ഓയ്ക്കോസ് ലോഗോസ് രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് എക്കോളജി ഉണ്ടായിട്ടുള്ളത് എക്കോളജി എന്ന വാക്കുണ്ടാക്കിയിട്ടുള്ളത് ഏണസ്റ്റ് ഹെക്കൽ എക്കോളജി യുജീൻ പി ഓഡ് ഫാദർ ഓഫ് എക്കോളജി എക്കോളജി എന്ന പദം ഉണ്ടാക്കിയത് ഏണസ്റ്റ് ഹെക്കൽ ആണ് പക്ഷേ ഫാദർ ഓഫ് എക്കോളജി എന്നറിയപ്പെടുന്നത് ആരാണ് യുജീൻ പി ഓഡ് ആണ് ഫാദർ ഓഫ് എക്കോളജി എന്നറിയപ്പെടുന്നത് നമ്മളിവിടെ കുറച്ച് പേരുകൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ പേരുകൾ ഓർത്ത് വെക്കാൻ ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ എഴുതി വെക്കുക പിറ്റേന്ന് രാവിലെ ആലോചിക്കുക റെക്സ് എന്തായിരുന്നു പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് അഥവാ പരിസ്ഥിതിയുടെ പിതാവ് റാംഡിയോ മിശ്ര എന്തിന്റെ ആയിരുന്നു ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് യുജീൻ പി ഓഡ് എക്കോളജിയുടെ പിതാവ് ഏണസ്റ്റ് ഹെക്കൽ എക്കോളജി എന്ന വാക്കുണ്ടാക്കിയാണ് June 5 ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ജീവിയോ അജീവിയോമായ ഘടകങ്ങൾ ചേർന്നതാണ് ഇനി നമുക്ക് മറ്റു വസ്തുതകൾ നോക്കാം അടുത്തത് ജീവമണ്ഡലമാണ് ജീവമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ് ജീവികൾ കാണപ്പെടുന്ന
ജീവൻ ഉള്ള ജീവികൾ കാണപ്പെടുന്ന ഭാഗമാണ് എന്ത് ജീവമണ്ഡലം എന്ന് പറയുന്നത് ജീവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം പഠിച്ചു വെക്കണം ജീവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം ആവാസ വ്യവസ്ഥയാണ് ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാടിനെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ജീവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം ആവാസ വ്യവസ്ഥ ജീവമണ്ഡലത്തിന് ആവശ്യമായ ഊർജം നൽകുന്നത് പ്രാഥമിക സോഴ്സ് അല്ലെങ്കിൽ പ്രാഥമിക സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യനിൽ നിന്നുള്ള സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് നമ്മൾ എസ്സിആർടി 5ാം ക്ലാസ്സിൽ പഠിച്ചതാണ് എങ്കിലും ഒന്നും കൂടെ ഇവിടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് പറയാണ് അപ്പോൾ ജീവമണ്ഡലം ജീവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം ആവാസ വ്യവസ്ഥ പ്രഥമ സ്രോതസ് എനർജിയുടെ പ്രഥമ സ്രോതസ് സൂര്യനാണ് പോഷണ തലങ്ങൾ ഭക്ഷ്യ ശൃംഖല ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്ഷ്യ ശൃംഖലയാണ് അല്ലെ ആഹാരം കഴിക്കുകയും ആഹാരമാക്കപ്പെടുകയും ചെയ്യുന്നതിലൂടെ ഒരു തുടർച്ച അതിനെയാണ് എന്ത് പറയുന്നത് ഭക്ഷ്യ ശൃംഖല നമ്മൾ പഠിച്ചതാണ് അല്ലെ ഭക്ഷ്യ ശൃംഖല എങ്ങനെയാണ് പുല്ല് പുൽച്ചാടി പുൽച്ചാടിയിലെ തവള തിന്നും തവളനെ പാമ്പ് തിന്നും പാമ്പ് കീരി അങ്ങനെയുള്ള രീതിയിൽ പോകുന്നതാണ് എന്ത് ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നത് ഭക്ഷ്യ ശൃംഖലയിലെ ഓരോ ജീവിയുടെയും സ്ഥാനത്തെ പോഷണ തലം അഥവാ ട്രോഫിക് ലെവൽ എന്ന് പറയുന്നു ഭക്ഷ്യ ശൃംഖലയിലെ ഭക്ഷ്യ ശൃംഖല എന്ന് ഞാൻ വിശദീകരിക്കാത്തത് നമ്മൾ എസ് സി ആർ ടി ക്ലാസ്സിൽ കഴിഞ്ഞതുകൊണ്ടാണ് അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയതാണ് ക്ലാസ്സും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭക്ഷ്യ ശൃംഖലയിൽ ഓരോ ജീവിയുടെയും സ്ഥാനത്തെ പോഷണ തലം അഥവാ ട്രോഫിക് ലെവൽസ് എന്ന് പറയുന്നു അപ്പോൾ ആദ്യത്തെ ഒന്നാം പോഷണ തലം അഥവാ ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നത് ഹരിത സസ്യങ്ങളാണ് ഉൽപാദകർ അതായത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഒക്കെ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ആഹാരം നിർമ്മിക്കുന്ന സ്വപോഷികൾ അഥവാ ഉൽപാദകർ എന്നറിയപ്പെടുന്ന ഹരിത സസ്യങ്ങളാണ് ഒന്നാമത്തെ പോഷണതലം രണ്ടാമത്തെ പോഷണതലവും ഹരിത സസ്യങ്ങളെ ആഹാരമാക്കുന്നവ സസ്യഭോജികൾ അവരെ പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയും കാരണം അവരെ ഹരിത സസ്യങ്ങളെയാണ് ആഹാരമാക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ പോഷണതലത്തിൽ വരുന്നത് സസ്യഭോജികൾ മൂന്നാമത്തെ പോഷണതലത്തിൽ വരുന്നത് മാംസഭോജികൾ മാംസഭോജികൾ എന്ന് പറയുമ്പോഴേക്കും അവര് ദ്വിതീയ ഉപഭോക്താക്കൾ ഇത് പ്രാഥമിക ഉപഭോക്താക്കൾ ഇത് ദ്വിതീയ ഉപഭോക്താക്കൾ അടുത്ത നാലാമത്തെ വരുമ്പോഴോ ഈ മാംസഭോജികളെ ആഹാരമാക്കുന്നവ തൃതീയ ഉപഭോക്താക്കൾ അപ്പോൾ ആദ്യം ഏതൊരു ഭക്ഷ്യ ശൃംഖലയുടെയും അല്ലെങ്കിൽ ഏതൊരു ട്രോഫിക് ലെവലിന്റെയും ആദ്യം ആരാണ് ഹരിത സസ്യങ്ങൾ അവസാനം ആരാണ് വിഘാടകർ ഇത് നമ്മൾ പഠിച്ചതാണ് വിഘാടകർ എന്ന് പറഞ്ഞാൽ എന്താണ് ജൈവാവശിഷ്ടങ്ങളെ മണ്ണിലേക്ക് വിഘടിപ്പിച്ച് മണ്ണിലേക്ക് ലയിപ്പിക്കുന്നവയാണ് ആര് വിഘാടകർ ബാക്ടീരിയ മോണോട്രോപ്പ നമ്മൾ പഠിച്ചു അല്ലെ വൈറസ് അല്ല വൈറസ് എന്തുകൊണ്ടല്ലാത്തത് ജീവനുള്ള ശരീരത്തിൽ മാത്രമേ വൈറസിന് നിലനിൽക്കാൻ പറ്റൂ അപ്പോൾ ആദ്യം അത് ഓർത്തു വെക്കണം ഒരു ട്രോഫിക് ലെവലിന്റെ അല്ലെങ്കിൽ ഭക്ഷ്യ ശൃംഖലയുടെ ആദ്യ ഘടകം എന്ന് പറയുന്നത് ഹരിത സസ്യങ്ങളാണ് അവസാന ഘടകം എന്ന് പറയുന്നത് വിഘാടകർ ആണ് അപ്പോൾ വിഘാടകരാണ് അവസാന ഘടകം അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ജസ്റ്റ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ ഇതൊക്കെ പരിസ്ഥിതിയിലും വരുന്ന കാര്യങ്ങളാണ് നമുക്ക് അടുത്ത വസ്തുതകൾ നോക്കാം ഇനി ചില ജീവി ബന്ധങ്ങളാണ് ജീവികൾ തമ്മിലുള്ള ചില പ്രത്യേകതരം ബന്ധങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ബന്ധം ഒന്നാമത്തത് ഇരപിടുത്തം പ്രഡേഷൻ എന്ന് പറയും ഇരപിടുത്തം എന്ന് സംഭവിക്കുമ്പോൾ രണ്ട് ജീവികൾക്കിടയിലുള്ള ഒരു ബന്ധമാണ് ഒന്ന് ഭക്ഷിക്കുന്ന ജീവി ഒന്ന് ഭക്ഷിക്കപ്പെടുന്ന ജീവി അതാണ് ഇരപിടുത്തം അപ്പൊ ഒരു ജീവിക്ക് ഗുണമാണ് അല്ലെ ഇപ്പൊ സിംഹം മുയലിനെ പിടിക്കുകയാണെങ്കിൽ സിംഹത്തിന് ഗുണമാണ് അതിന്റെ വിശപ്പ് മാറും പക്ഷെ മുയലിനോ ദോഷമാണ് സോ ഒരു ജീവിക്ക് ഗുണം ഒരു ജീവിക്ക് ദോഷം അപ്പൊ ഇരപിടുത്തത്തിൽ ഒരു ജീവിക്ക് ഗുണം കിട്ടുമ്പോൾ മറ്റൊരു ജീവിക്ക് ദോഷമാണ് കുറേ ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞുവിടെ സിംഹം മാൻ കടുവ മുയൽ അങ്ങനെ പല ഉദാഹരണങ്ങളും പറയാം രണ്ടാമത്തത് പരാദങ്ങൾ പരാദങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ 5ാം ക്ലാസ്സിൽ എസ് സി ആർ ടിയിൽ അപ്പോൾ പരാദങ്ങൾ പരാദങ്ങളും എന്ത് തന്നെയാണ് ഒന്നിന് ഗുണം ഒരു സസ്യത്തിന് അത് ഭക്ഷണവും കിട്ടും വാസസ്ഥലവും കിട്ടും മറ്റേ സസ്യത്തിനോ ഇത് രണ്ടും അതിന്റെ ഭക്ഷണമാണ് ഈ പരാദ സസ്യം അപഹരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ദോഷം സോ ഒന്നിന് ഗുണം ഒന്നിന് ദോഷം ഇത്തിൽക്കണ്ണി മാവ് മാവിൽ ഇത്തിൽക്കണ്ണി വളർന്നു കഴിഞ്ഞാൽ പിന്നെ മാവിന്റെ കാര്യം പോക്കാം അല്ലെ ഇത്തിൽക്കണ്ണി നല്ല തഴച്ച് വളരുകയും ചെയ്യും കാരണം മാവ് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും ഒക്കെ ആരുപയോഗിക്കുന്നു ഇത്തിൽക്കണ്ണി ഉപയോഗിക്കുന്നു ഒട്ടകത്തിന് അഭയം കൊടുത്ത പോലെ എന്നുള്ള അവസ്ഥയായിരിക്കും അപ്പോൾ പരാദങ്ങൾ ഒന്നിന് ഗുണം ഒന്നിന് ദോഷം മത്സരം മത്സരം എന്ന് പറഞ്ഞാൽ രണ്ട് ശക്തരായിട്ടുള്ള രണ്ട് ജീവികളുണ്ട് എന്ന് വെച്ചു പണ്ട് നമ്മൾ ഡാർവിൻ്റെ പഠിക്കുന്നില്ലേ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അതാണ് രണ്ടുപേരുണ്ടെങ്കിൽ ശക്തിയുള്ളത് എപ്പോഴും എന്തായിരിക്കും ജയിച്ചു നിൽക്കും അതിന് കൂടുതൽ ഭക്ഷണം കിട്ടും ശക്തി കുറഞ്ഞത്
ദോഷം ആയിരിക്കും. അപ്പോൾ രണ്ട് ജീവികൾക്കും തുടക്കത്തിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും, അതിൽ ശക്തിയുള്ളത് ജയിക്കും. അപ്പൊ തുടക്കത്തിൽ രണ്ടിനും ദോഷം, പക്ഷെ പിന്നെ ശക്തിയുള്ളതിന് ഗുണം. മ്യൂച്വലിസം, മ്യൂച്വലിസം എന്ന് പറയുന്നത് രണ്ടു പേർക്കും ഗുണമാണ്. ഇപ്പം നമ്മളൊരു ചൊല്ലില്ലേ, പശുവിന്റെ കടിയും മാറും കാക്കയുടെ വിശപ്പ് മാറും എന്ന് പറഞ്ഞാൽ, ഈ പശുവിന്റെ പുറത്തിരിക്കുന്ന കാക്കയെ ആലോചിച്ചാൽ മതി. പശുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് അതിന്റെ പുറത്തുള്ള പ്രാണികളെയൊക്കെ കൊത്തിത്തിന്ന് പശുവിനെ രക്ഷിക്കും. അതേസമയം ഈ കാക്കയ്ക്ക് എന്ന് പറയുന്ന ഒരു സേഫ് പൊസിഷനാണ് എന്ത്, ഈ പശുവിന്റെ പുറത്തുള്ള നിൽപ്പ്. അപ്പൊ രണ്ടു പേർക്കും ഗുണം. ഇത് പ്ലസ് ടുവിലൊക്കെ എത്തുമ്പോൾ വളരെ ഹൈ ലെവല് എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്, പക്ഷെ നമ്മുടെ ഈ ടെൻത്ത് ലെവൽ സിലബസിൽ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നോക്കിയാൽ മതി. സോ മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ രണ്ട് പേർക്കും ഗുണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമുള്ള റിലേഷനാണ് എന്ത്, മ്യൂച്വലിസം. കമൻസാലിസം എന്ന് പറഞ്ഞാൽ ഒന്നിനും ഗുണം, മറ്റതിന് ഗുണവുമില്ല ദോഷവുമില്ല. ഇപ്പൊ ചില മരങ്ങളുടെ മുകളിലൊക്കെ ഓർക്കിഡ്സ് വളർന്നു നിൽക്കുന്ന കണ്ടിട്ടില്ലേ, ഓർക്കിഡ്സ് എന്ന് പറഞ്ഞാൽ വളരുന്നത് കൊണ്ട് മരത്തിന് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഒന്നുമില്ല, കാരണം അതിന്റെ വേരുകളൊക്കെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ. മരവാഴ, മരവാഴയൊക്കെ നിൽക്കുമ്പം അതിനെ കൊണ്ട് മരത്തിന് ദോഷമൊന്നുമില്ല, പക്ഷെ മരവാഴയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ആശ്രയം കിട്ടാണ്. അതായത് എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത് വാസസ്ഥലത്തിനായിട്ട് മാത്രം മറ്റുള്ളവയെ ആശ്രയിക്കുന്നവ, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ പോർഷനാണ്. സോ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. സോ കമൻസാലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിന് ഗുണം മറ്റേതിന് ഗുണവുമില്ല ദോഷവുമില്ല, കമൻസാലിസം. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും ഗുണം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാന്ന് പറയില്ലേ. മത്സരം എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളതിന് ഗുണം. പരാദങ്ങൾ, ഒന്നിന് ഗുണം മറ്റേതിന് ദോഷം. ഇരപിടുത്തം, ഒരു ജീവിക്ക് ഗുണം മറ്റേ ജീവിക്ക് ദോഷം. അപ്പോൾ ഇനി മറ്റു വസ്തുതകൾ നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ചില വിഭാഗം സസ്യങ്ങളെയാണ് പറയുന്നത്. എപ്പിഫൈറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവയാണ് എപ്പിഫൈറ്റ്സ്, ഉദാഹരണം മരവാഴ. സീറോഫൈറ്റ്സ്, മരുഭൂമികളിൽ കാണപ്പെടുന്ന സസ്യങ്ങളാണ് സീറോഫൈറ്റ്സ്, അവർക്ക് വളരെ കുറച്ച് ജലം മതി ജീവിക്കാൻ. അപ്പോൾ മരുഭൂമിയിൽ കാണപ്പെടുന്ന സസ്യങ്ങളെ സീറോഫൈറ്റ്സ് എന്ന് പറയുന്നു. ഉദാഹരണം ഏതാണ്, കള്ളിച്ചെടി. ഹാലോഫൈറ്റ്സ്, ഉപ്പുജലത്തിൽ ജീവിക്കുന്ന സസ്യങ്ങൾ, ചിലതരം ആൽഗകൾ, ആഫ്രിക്കൻ പായൽ, അങ്ങനെ ഉപ്പുജലത്തിൽ ജീവിക്കുന്ന സസ്യങ്ങളാണ് ഹാലോഫൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഇരപിടിയൻ സസ്യങ്ങൾ, ചില സസ്യങ്ങൾ ഷഡ്പദങ്ങളെയൊക്കെ അല്ലേ മറ്റ് ജീവികളെയാണ് ആഹാരമാക്കുക. പിക്ചർ പ്ലാന്റ്, വീനസ് ഫ്ലൈട്രാപ്പ്, സൺഡ്യൂ ചെടി, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്, ഇരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ബ്രയോഫൈറ്റ്സ്, ഉഭയ സസ്യങ്ങൾ, അതായത് കരയിലും ജലത്തിലും ജീവിക്കും, പ്രധാനപ്പെട്ട ഇതൊരു പി എസ് സി ക്വസ്റ്റ്യൻ ആണ്. സസ്യങ്ങളിലെ ഉഭയ ജീവികൾ എന്നറിയപ്പെടുന്നത് ബ്രയോഫൈറ്റ്സ് ആണ്. ഈ ഫേൺ, മോസസ് എന്നൊക്കെ പറഞ്ഞു, നമ്മൾ ഈ പായലൊക്കെ ഇല്ലേ, ഈ പച്ചക്കളർ പായല്, ഈ വെള്ളം ചേരുന്ന ഭാഗത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പായല്, അതൊക്കെ ബ്രയോഫൈറ്റ്സിന് ഉദാഹരണമാണ്. അപ്പൊ ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉഭയ സസ്യങ്ങൾ, ഉഭയ സസ്യങ്ങൾ ഫേൺസ്, മോസസ്, ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ്, ബ്രയോഫൈറ്റ്സിന് ഉദാഹരണമാണ്. അപ്പോൾ ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കരയിലും ജലത്തിലും കാണപ്പെടുന്ന സസ്യങ്ങൾ. അപ്പൊ സസ്യങ്ങളിലെ ഉഭയ ജീവികൾ എന്നറിയപ്പെടുന്നത് ബ്രയോഫൈറ്റ്സ്, ഉദാഹരണം ഫേൺസ്, മോസസ് ഒക്കെ ഉദാഹരണമാണ്. ഫേൺസും മോസസ് ഒക്കെ ഉദാഹരണമാണ്. പൂർണ്ണ പരാദം, പൂർണ്ണമായിട്ടും ഒരു മറ്റൊരു സസ്യത്തെ ആഹാരത്തിനും വാസസ്ഥലത്തിനും വേണ്ടി ആശ്രയിക്കുന്നവ, അതായത് പാകം ചെയ്ത ഭക്ഷണം തന്നെ അടിച്ചു മാറ്റി കഴിക്കുന്നവ, ഉദാഹരണം മൂടില്ല താളി, ഹരിതകം ഉണ്ടാവില്ല, അപ്പൊ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഏത് സസ്യത്തിലാണോ ജീവിക്കുന്നത് ആ സസ്യത്തിൽ നിന്നും പാകം ചെയ്ത ഭക്ഷണം തന്നെ ഉപയോഗിക്കും. അപ്പോൾ ആ സസ്യത്തിന് വളരെയധികം ദോഷകരമാണ്. അത്തരത്തിലുള്ള ചെടികളെയാണ് പൂർണ്ണപരാദങ്ങൾ എന്ന് പറയുന്നത്, മൂടില്ല താളി ഉദാഹരണം. അർദ്ധപരാദം എന്ന് പറഞ്ഞാൽ അവയ്ക്ക് ഹരിതകം ഉണ്ടാകും, പക്ഷെ അതൊന്നും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ അവർക്ക് പറ്റില്ല. സോ അവരെന്ത് ചെയ്യും, ആതിഥേയ സസ്യം എന്താണോ വലിച്ചെടുക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് അവർ സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യും. അങ്ങനെയുള്ളവയാണ് അർദ്ധപരാദങ്ങൾ, ഇത്തിൽ കണ്ണി ഉദാഹരണം. ശവോപജീവികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിക്കുന്നവയാണ് ശവോപജീവികൾ, അഥവാ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്, ജീർണാവശിഷ്ടങ്ങളെയൊക്കെ വിഘടിപ്പിക്കുന്നവ. അവയ്ക്ക് ഉദാഹരണമാണ് ബാക്ടീരിയ, മോണോട്രോപ്പ, നിയോട്ടിയ എന്നൊക്കെ പറയുന്നത്. നമ്മൾ പഠിച്ചതാണ് ഇത്, മുഴുവൻ അഞ്ചാം ക്ലാസ്സിന്റെ ടെക്സ്റ്റിൽ പഠിച്ചതാണ്. അപ്പോൾ എപ്പിഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലത്തിനായിട്ട് മറ്റുള്ളവയെ ആശ്രയിക്കുന്നവ, എപ്പിഫൈറ്റ്സ്, ആ വാസസ്ഥലം. സീറോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ജീവിക്കുന്നവ, ഉദാഹരണം കള്ളിച്ചെടി. ഹാലോഫൈറ്റ്സ്, ഉപ്പുജലത്തിൽ ജീവിക്കുന്നവ. ഇരപിടിയൻ സസ്യങ്ങൾ അഥവാ ഇൻസെക്ടിവോസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മറ്റു ജീവികളെ ആഹാരമാക്കുന്നവ, പിക്ചർ പ്ലാന്റ്, വീനസ് ഫ്ലൈട്രാപ്പ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. അടുത്തത് ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉഭയ സസ്യങ്ങൾ, സസ്യങ്ങളിലെ ഉഭയ ജീവികൾ എന്നറിയപ്പെടുന്നത് ബ്രയോഫൈറ്റ്സ് ആണ്. ഫേൺസ്, മോസസ് ഒക്കെയാണ് ഉദാഹരണം.
പൂർണ്ണ പരാദം പൂർണ്ണമായിട്ടും ആധുനിക സസ്യത്തെ ആഹാരത്തിന് വേണ്ടി ആശ്രയിക്കുന്നവ. ഉദാഹരണം മൂടില്ല താളി ഹരിതകം ഉണ്ടാവില്ല. അർദ്ധപരാദം ഹരിതകം ഉണ്ടാകും, പക്ഷെ ആഹാരവും ലവണങ്ങളും ധാതുക്കളും ഒക്കെ ആതിഥേയ സസ്യത്തിൽ നിന്നാണ് ആഗിരണം ചെയ്യുക. ഉദാഹരണം ഇത്തിൽ കണ്ണി. ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ജീർണാവശിഷ്ടങ്ങളെ വിഘടിപ്പിക്കുന്നവ. ബാക്ടീരിയ, മോണോട്രോപ്പ, നിയോട്ടിയ ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് മറ്റു വസ്തുതകൾ നോക്കാം. ഇത് ജൈവ വൈവിധ്യമാണ്, വിവിധ തരത്തിലുള്ള സസ്യങ്ങളും ജന്തുക്കളുമാണ് അല്ലെ നമ്മുടെ ഭൂമിയിലുള്ളത്. അതിന് മൊത്തത്തിൽ പറയുന്നതാണ് എന്ത്? ജൈവ വൈവിധ്യം. ഓരോ ആവാസ മേഖലയിലും ഒരു ടൈപ്പ് സസ്യങ്ങളോ ഒരു ടൈപ്പ് ജന്തുക്കളാണോ ഉണ്ടാവുക? ഓരോ ആവാസ മേഖലയിലും ഒരുപാട് വ്യത്യസ്ത തരം സസ്യങ്ങളും വ്യത്യസ്ത തരം ജീവികളും ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി എന്ന പേര് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് വാൾട്ടർ ജി റോസൺ. റോസ എന്ന് പറയുന്ന ചെടിയല്ലേ, അപ്പൊ ചെടിയൊക്കെ ജൈവ വൈവിധ്യത്തിൽ പെടുന്നതല്ലേ, അപ്പൊ റോസൺ എന്ന് ആലോചിച്ചാൽ മതി. വാൾട്ടർ ജി റോസൺ ആണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്ന ആ ഒരു ടേം ഉണ്ടാക്കിയത്. ഇന്റർനാഷണൽ ഇയർ ഓഫ് ബയോഡൈവേഴ്സിറ്റി 2010. നമ്മൾ വനം വനവിഭവങ്ങൾ പഠിച്ചപ്പോൾ പറഞ്ഞു 2010 എന്തായിരുന്നു? ഇന്റർനാഷണൽ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായിരുന്നു 2010. അതുപോലെ 2020 ലോക വനദിനത്തിന്റെ തീം എന്തായിരുന്നു? ഫോറസ്റ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. അതും നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി രണ്ട് രീതിയിലാണ് ജൈവ വൈവിധ്യം സാധാരണയായിട്ട് സംരക്ഷിക്കുന്നത്. ഒന്ന് ഇൻസിറ്റു കൺസർവേഷൻ, നമ്മൾ SCERT പാഠപുസ്തകത്തിൽ ഇനി പഠിക്കും. അടുത്തത് എക്സിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും. അപ്പൊ ഇൻസിറ്റു കൺസർവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ജീവി ഏതൊരു ആവാസ വ്യവസ്ഥയിലാണോ ജീവിക്കുന്നത് അവിടെ തന്നെ അതിനെ സംരക്ഷിക്കുക. അതായത് അതിനെ പ്രത്യേകിച്ച് അവിടുന്ന് എടുത്തു കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് വെച്ച് സംരക്ഷിക്കുകയൊന്നുമില്ല. എവിടെയാണോ ആ ജീവി ജീവിക്കുന്നത് അവിടെ തന്നെ അതിനെ സംരക്ഷിക്കുക. ഇപ്പൊ ഉദാഹരണത്തിനാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. നമ്മൾ പഠിച്ചു അല്ലെ കുറിഞ്ഞിമല സാങ്ച്വറിയിൽ എന്താണ്? കുറിഞ്ഞിമലയിൽ ഒരുപാട് നീലക്കുറിഞ്ഞി സസ്യങ്ങളുണ്ട്. അപ്പോൾ ആ മേഖലയെ ഒരു വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച് ആ മേഖലയിൽ തന്നെ ആ സസ്യങ്ങളെ സംരക്ഷിക്കുകയാണ്. അല്ലാതെ ആ സസ്യങ്ങളെ പറിച്ച് വേറെ എവിടെയും കൊണ്ടുവന്ന് നട്ടിട്ടല്ല. അപ്പൊ ഏതൊരു ചുറ്റുപാടിലാണോ ഒരു ജീവിയോ ഒരു സസ്യമോ ജീവിക്കുന്നത് അതേ ചുറ്റുപാടിൽ അവയെ സംരക്ഷിക്കുന്നതിനെയാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, കാവുകളൊക്കെ കണ്ടിട്ടില്ലേ? നമ്മുടെ ജനവാസ മേഖലയിലായിരിക്കും ഉണ്ടാവുക, പക്ഷെ ആ ഭാഗത്തേക്കുള്ള ഹ്യൂമൻ ഇൻട്രാക്ഷൻ കുറവായിരിക്കും. വെട്ടിത്തെളിക്കാനും ജീവികളെ കൊല്ലാനൊന്നും ആരും പോവില്ല. അങ്ങനെയുള്ള മേഖലകളാണ് കാവുകൾ. അതുപോലെ കമ്മ്യൂണിറ്റി റിസർവുകൾ ഉണ്ടാവും. കമ്മ്യൂണിറ്റി റിസർവുകൾ എന്താ? പൊതുജന പങ്കാളിത്തത്തോട് കൂടിയിട്ട് ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. അതുപോലെ മറ്റൊരു പ്രധാന വസ്തുവാണ് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുന്നത്. എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ് എന്ന് പറഞ്ഞാൽ അവിടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഭീഷണി ഉണ്ടെങ്കിൽ അതിനെ വളരെയധികം സംരക്ഷിക്കുക. അതാണ് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിച്ചു വെക്കണം, ലോകത്ത് 34 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ് ആണുള്ളത്. 34 ഹോട്ട്സ്പോട്ട്സ് ആണ് ലോകത്തിലുള്ളത്. അതിൽ 3 ഇന്ത്യയിലാണ്. ഇന്ത്യയിലുള്ളത് ഒന്ന് പശ്ചിമഘട്ടം, വടക്കുകിഴക്കൻ ഹിമാലയം, ഇന്തോ ബർമൻ റീജിയൻ, ഇന്ത്യയും ബർമയുമായിട്ട് ആ അതിർത്തി പങ്കിടുന്ന ഇന്തോ ബർമൻ റീജിയൻ, അതുപോലെ വടക്കുകിഴക്കൻ ഹിമാലയൻ, വെസ്റ്റേൺ ഗട്ട്സ്, പശ്ചിമഘട്ടം. ഇത് 3 ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ട്സ്. അപ്പോൾ ലോകത്തിൽ മൊത്തം പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ലോകത്തിൽ മൊത്തം 34 ഹോട്ട്സ്പോട്ട്സ് ആണുള്ളത്. അതിൽ ഇന്ത്യയിൽ 3. ഇന്തോ ബർമൻ മേഖല, വടക്കുകിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. ഈ 3 ഹോട്ട്സ്പോട്ട്സ് ഇന്ത്യയിലെ പ്രധാന ഹോട്ട്സ്പോട്ട്സ് ആണ്. എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവിയോ സസ്യത്തെയോ അവിടുന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് സംരക്ഷിക്കുക. ഉദാഹരണം സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ. അവിടെയൊക്കെ എന്താ ചെയ്യുന്നത്? വ്യത്യസ്ത തരം സസ്യങ്ങളെ പരിപാലിക്കും ഇല്ലേ, എന്നിട്ട് അവയെ നല്ല രീതിയിൽ വളരാനും അവയ്ക്ക് വംശവർദ്ധനവിനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി അങ്ങനെ പുതിയ പുതിയ നല്ല സസ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ആ ഒരു സ്പീഷീസിനെ നിലനിർത്തും. അതിനെയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. എക്സിറ്റു കൺസർവേഷൻസിന് ഉദാഹരണം ഏതൊക്കെയാണ്? സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ഇത് രണ്ടുമാണ് എക്സിറ്റു കൺസർവേഷൻ. അതായത് ഒരു ജീവിയെ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എടുക്കുക. ആ ജീവിയെ അതിൽ നിന്നും പുറത്തേക്കെടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി നല്ല രീതിയിൽ പരിചരിക്കുക. അതിനെയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇൻസിറ്റു കൺസർവേഷൻ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പൊ അത് ചോദിക്കും, തന്നിരിക്കുന്നതിൽ ഏതാണ് എക്സിറ്റു കൺസർവേഷൻ, തന്നിരിക്കുന്നതിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷൻ.
അക്വാറിയം. അക്വാറിയം എന്ത് കൺസർവേഷനാണ്? എക്സിറ്റു കൺസർവേഷനാണ്. അക്വാറിയം ശരിക്കും കൺസർവേഷന് വേണ്ടിയിട്ടുള്ളതൊന്നല്ല, നമുക്ക് കാണാൻ ഭംഗിക്കാണ്. എങ്കിലും ഒരു ജീവിയെ, മത്സ്യത്തെ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റി വേറൊരു ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കുകയാണ് അക്വാറിയത്തിൽ ചെയ്യുന്നത് അല്ലേ. അതുപോലെയാണ് സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ ഒക്കെ എന്ത് തന്നെയാണ്? എക്സിറ്റു കൺസർവേഷനാണ്. അപ്പോൾ ജൈവ വൈവിധ്യം കാത്തു സൂക്ഷിക്കുന്നത് ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണം ദേശീയോദ്യാനം, വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ്, പക്ഷി സങ്കേതങ്ങൾ, അതുപോലെ കാവുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ഹോട്ട്സ്പോട്ട്സ്, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. എക്സിറ്റു ആണെങ്കിലോ സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ, അക്വേറിയം, ഇതൊക്കെ ഏതാണ്? എക്സിറ്റു കൺസർവേഷനാണ്. അപ്പോൾ ഇനി നമുക്ക് മറ്റു വസ്തുതകൾ നോക്കാം. അടുത്തത് നമുക്ക് അന്തരീക്ഷത്തെ പറ്റിയൊന്ന് മനസ്സിലാക്കാം. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിക്ക് ചുറ്റുമുള്ള വാതകത്തിന്റെ ആവരണമാണ് അല്ലെ. ഭൂമിക്ക് ചുറ്റും വാതകങ്ങളുടെ ഒരു ആവരണം, പുതപ്പ് പോലെ ഭൂമിയെ സൂക്ഷിക്കുന്നുണ്ട്. അവയാണ് എന്ത് പറയുന്നത്? അന്തരീക്ഷം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിന് നാല് പാളികളായിട്ടാണ് അന്തരീക്ഷമുള്ളത്. ആദ്യത്തെ പാളി ട്രോപ്പോസ്ഫിയർ, രണ്ടാമത്തേത് സ്ട്രാറ്റോസ്ഫിയർ, മൂന്നാമത്തേത് മിസോസ്ഫിയർ, നാലാമത്തേത് തെർമോസ്ഫിയർ. അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും ചേർന്നുള്ള പാളി, ഏറ്റവും താഴത്തെ ഭൂമിയോട് ചേർന്നുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. 13 കിലോമീറ്റർ വരെ ഹൈറ്റാണ് ട്രോപ്പോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്നും 13 കിലോമീറ്റർ, അത് ഭൂമധ്യരേഖ പ്രദേശത്ത് ചൂടുകൊണ്ട് വാതകങ്ങൾ വികസിച്ച് കുറച്ചും കൂടെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് 18 കിലോമീറ്റർ വരെ ഹൈറ്റ് ഉണ്ടാവും ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ. ബാക്കി ഭൂമിയിലുള്ള എല്ലാ ഭാഗത്തും ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെയാണ് ട്രോപ്പോസ്ഫിയർ ഉള്ളത്. എല്ലാ തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയവ പ്രതിഭാസങ്ങളെല്ലാം ഉണ്ടാവുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിലാണ് മഴ, മഞ്ഞ്, കാറ്റ്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഒക്കെ ഉണ്ടാവുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് ട്രോപ്പോസ്ഫിയറിൽ ടെമ്പറേച്ചർ കുറഞ്ഞാണ് വരുന്നത്. അതായത് ഓരോ 165 മീറ്റർ ഉയരം കൂടുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറയും. ആദ്യം ഒരു 165 മീറ്റർ ഉയരം കൂടുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ്, പിന്നെയും 165 മീറ്റർ ഉയരം കൂടുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ ടെമ്പറേച്ചർ കുറയുന്ന ഒരു അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അപ്പൊ ട്രോപ്പോസ്ഫിയർ എന്തൊക്കെയാണ്? ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്നും 13 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. അത് ഭൗമധ്യരേഖാ പ്രദേശങ്ങളിൽ 18 കിലോമീറ്റർ വരെ ഊഷ്മാവ് മുകളിലേക്ക് പോകുന്തോറും ഊഷ്മാവ് കുറയുന്നു. 165 മീറ്റർ, ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിലാണ് ഊഷ്മാവ് കുറയുന്നത്. രണ്ടാമത്തേത് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഈ സ്ട്രാറ്റോസ്ഫിയറിനെയും ട്രോപ്പോസ്ഫിയറിനെയും വേർതിരിക്കുന്ന മേഖലയാണ് ട്രോപ്പോപാസ്. ട്രോപ്പോപാസ്നെ സംക്രമണ മേഖലകൾ എന്നാണ് പറയുക. ഓരോ അന്തരീക്ഷ പാളികളെ തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്തെ സംക്രമണ മേഖല എന്ന് പറയുന്നു. ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിലുള്ള സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. അതായത് ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്ന മേഖല ട്രോപ്പോപാസ്. സ്ട്രാറ്റോസ്ഫിയറിലെ ആദ്യ ഭാഗങ്ങളിലൊക്കെ, അതായത് താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ ടെമ്പറേച്ചറിന് വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സമതാപ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. പൊതുവെ തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ്. ജെറ്റ് വിമാനങ്ങളൊക്കെ സഞ്ചരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ്. ഓസോൺ വാതകത്തിന്റെ സാന്നിധ്യമുള്ളത്, ഓസോൺ പാളിയുള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പോൾ അത് പ്രധാന ചോദ്യമാണ്. ഓസോൺ പാളി എവിടെയാണുള്ളത്? സ്ട്രാറ്റോസ്ഫിയറിൽ. ജെറ്റ് വിമാനങ്ങളൊക്കെ സഞ്ചരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിന്റെ സമതാപ മേഖല എന്ന് പറയാൻ കാരണം എന്താണ്? ആദ്യ ഭാഗങ്ങളിലൊന്നും ടെമ്പറേച്ചർ വല്ലാതെ ചേഞ്ച് ആവുന്നില്ല. അതുകൊണ്ടാണ് സമതാപ മേഖല എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച്, അതായത് മോൾ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കൂടുകയാണ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് എന്ന് ആലോചിക്കണേ. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുമ്പോൾ ഊഷ്മാവ് കുറയുന്നു, സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുമ്പോൾ ഊഷ്മാവ് കൂടുന്നു. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ എന്താണ്? ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അടുത്തത് സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ടുമുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് സ്ട്രാറ്റോപാസ്, താഴത്തിന്റെ പേര് ആലോചിച്ചാൽ മതി. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് ട്രോപ്പോപാസ് ആണ്. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് സ്ട്രാറ്റോപാസ് ആണ്. അതായത് ഇത് ട്രോപ്പോസ്ഫിയർ, ഇത് സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. അപ്പൊ ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിലുള്ള ആ ഒരു മേഖല, അതാണ് ട്രോപ്പോപാസ് എന്നറിയപ്പെടുന്നത്.
അതുപോലെ സ്ട്രാറ്റോസ്ഫിയറിനും മീസോസ്ഫിയറിനും ഇടയിലുള്ളത് സ്ട്രാറ്റോപാസ്. മീസോസ്ഫിയറിനും തെർമോസ്ഫിയറിനും ഇടയിലുള്ളത് അപ്പോൾ ഇത് ട്രോപ്പോസ്ഫിയർ, ഇത് സ്ട്രാറ്റോസ്ഫിയർ, ഇത് മീസോസ്ഫിയർ, ഇത് തെർമോസ്ഫിയർ. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയിലുള്ളത് മീസോപാസ്. മീസോസ്ഫിയറിന്റെ പ്രത്യേകത ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്ന മേഖലയാണ് മീസോപാസ് ആ ഭാഗമൊക്കെ. ഏകദേശം -80 ഡിഗ്രി സെൽഷ്യസ് മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അവിടുത്തെ താപനില. അപ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നു, ഊഷ്മാവ് കുറയുന്നു. ഉൽക്കകളൊക്കെ മീസോസ്ഫിയറിൽ എത്തുമ്പോഴത്തേക്കും കത്തി ചാമ്പലാവും. അടുത്തത് തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ മീസോസ്ഫിയറിന് മുകളിൽ ആകാശത്തേക്ക് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ്. അതായത് 80 മുതൽ 600 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ് ഇത് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ താഴത്തെ പാളികളെ അയണോസ്ഫിയർ എന്ന് പറയാറുണ്ട്. റേഡിയോ തരംഗങ്ങളുടെ പ്രക്ഷേപണത്തിന് സഹായിക്കുന്നത് ഏതാണ്? അയണോസ്ഫിയർ ആണ്. അവിടെ വാതകങ്ങൾ ഉയർന്ന ടെമ്പറേച്ചർ കാരണം അയണൈസ്ഡ് സ്റ്റേറ്റിലാണ്, അയണീകരിച്ച അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ അയണോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗങ്ങളെ അയണോസ്ഫിയർ എന്ന് പറയുന്നു. ആ അയണോസ്ഫിയർ ആണ് എന്തിനു സഹായിക്കുന്നത്? റേഡിയോ തരംഗങ്ങളുടെ പ്രക്ഷേപണത്തിന് സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് അയണോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന സംക്രമണ മേഖല ഏതാണ്? മീസോപാസ്. അപ്പൊ അന്തരീക്ഷ പാളികൾ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. സംക്രമണ മേഖലകൾ ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ്, മീസോപാസ്. അതിൽ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്ന മേഖലയാണ് മീസോപാസ്. തെർമോസ്ഫിയർ അയണോസ്ഫിയറിന്റെ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗങ്ങൾ അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നു. റേഡിയോ തരംഗങ്ങളുടെ പ്രക്ഷേപണത്തിന് സഹായിക്കുന്നു. ഓസോൺ എവിടെയാണുള്ളത്? സ്ട്രാറ്റോസ്ഫിയറിൽ. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിൽ. അപ്പോൾ ഇത്രയുമാണ് അന്തരീക്ഷ പാളികൾ. ഇനി നമുക്ക് പരിസര മലിനീകരണത്തെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് ചില ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ പഠിക്കാം. ഹരിതഗൃഹ പ്രഭാവം. ഹരിതഗൃഹപ്രഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഹരിതഗൃഹങ്ങൾ? ശൈത്യരാജ്യങ്ങളിൽ സസ്യങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഹരിതഗൃഹങ്ങളിലെ. അതായത് ഊഷ്മാവ്, താപം, ഭൂമിയിൽ നിന്നുള്ള താപകിരണങ്ങളെ സംഭരിച്ചു വെച്ച്, താപകിരണങ്ങളെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ അത് പിടിച്ചു വെച്ചിട്ട് അതിൽ നിന്നും എന്താണ് സസ്യങ്ങൾക്കൊക്കെ ചൂടൊക്കെ കൊടുത്ത് വളർത്തുന്ന ഒരു രീതിയാണ് ഹരിതഗൃഹങ്ങൾ. ഹരിതഗൃഹ പ്രഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അന്തരീക്ഷത്തിൽ വായുമലിനീകരണത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് അന്തരീക്ഷത്തിൽ ക്രമാതീതമായി കാർബൺ ഡൈ ഓക്സൈഡിന്റെയും മീഥെയ്ൻ്റെ ഒക്കെ അളവ് കൂടുമ്പോൾ ഇവ ഭൂമിയിൽ നിന്നും റിഫ്ലക്ട് ചെയ്തു പോകുന്ന താപകിരണങ്ങളെ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചുവിടുന്നു. അപ്പോൾ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചുവിടുമ്പോൾ ഭൂമിയിലെ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഈ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചുവിടുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഹരിതഗൃഹ വാതകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ തുടങ്ങിയവയാണ്. പ്രധാന ഹരിതഗൃഹ വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. PSC ചോദ്യമാണ്, പ്രധാന ഹരിതഗൃഹ വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അന്തരീക്ഷ വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ നിന്നുള്ള താപകിരണങ്ങൾ, താപവികിരണങ്ങൾ ഏതാണ്? ഇൻഫ്രാറെഡ് കിരണങ്ങളെ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ പ്രതിഫലിപ്പിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിന്റെ ഫലമായിട്ട് ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നു. അതിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. അപ്പോൾ ആഗോളതാപനത്തിന്റെ കാരണം എന്താണ്? ഹരിതഗൃഹ പ്രഭാവം. ഹരിതഗൃഹ പ്രഭാവത്തിന്റെ ഫലമായിട്ട് ചൂട് തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരുന്നു. അതിന്റെ ഫലമായിട്ട് ഭൂമിയിലെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നു. അതിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഉച്ചകോടികളൊക്കെ ഉണ്ട്. അത് നമ്മൾ അടുത്ത പാർട്ടിൽ പറയും. അപ്പോൾ ആഗോളതാപനത്തിന്റെ ഫലമായിട്ട് വംശനാശം വന്ന ഒരു ജീവി വർഗമാണ് സ്വർണത്തവള. PSC ചോദിച്ച ചോദ്യമാണ്, ആഗോളതാപന ഫലമായിട്ട് വംശനാശം സംഭവിച്ച ജീവി വർഗം സ്വർണത്തവള. അടുത്ത ഒരു പ്രധാന പ്രശ്നമാണ് ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാകുന്നു. ഓസോൺ സുഷിരം. എങ്ങനെയാണ് ഓസോൺ സുഷിരം ഉണ്ടാകുന്നത്? ഈ റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ ഇവയിൽ നിന്നൊക്കെ പുറത്തു പോകുന്ന വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ, അതുപോലെ ഫ്രിയോൺ തുടങ്ങിയ വാതകങ്ങളൊക്കെ അന്തരീക്ഷത്തിലെത്തുകയും അവിടെയുള്ള അൾട്രാവയലറ്റ് വികിരണങ്ങളെ ഓൾറെഡി തടഞ്ഞു നിർത്തുന്നത് ഓസോണാണ്. അവ അൾട്രാവയലറ്റുമായിട്ട് കൂടി ചേർന്നിട്ട് ഇവ ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നുള്ള സ്റ്റേറ്റ് ഒക്കെ വിട്ടിട്ട് ക്ലോറിൻ, ഫ്ലൂറിൻ, റോമിൻ അങ്ങനെ സ്വതന്ത്രാവസ്ഥയിലേക്ക് എത്തും. അപ്പൊ ഓസോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? O3 ആണ് അല്ലെ. ഒരു ക്ലോറിൻ ആറ്റത്തിന് ഏകദേശം 100,000 ഓസോൺ തന്മാത്രകളെ
വിഘടിപ്പിക്കാൻ സാധിക്കും. വിഘടിപ്പിച്ച ഓസോണിനെ ഓക്സിജനാക്കി മാറ്റും. അപ്പൊ പിന്നെ എന്താണ് അതിന് അൾട്രാ വയലറ്റിനെ തടഞ്ഞു നിർത്താനുള്ള കഴിവില്ല. ഓസോണിനാണ് അൾട്രാ വയലറ്റിനെ തടഞ്ഞു നിർത്താനുള്ള കഴിവുള്ളത്. അപ്പോൾ ആ ഓസോണിനെ വിഘടിപ്പിച്ച് കളയും ഈ ക്ലോറിൻ ഫ്ലൂറിൻ തുടങ്ങിയവയൊക്കെ. അപ്പൊ ക്ലോറിനേക്കാളും 40 ഇരട്ടി ശക്തി കൂടുതലാണ് ബ്രോമിന് ഈ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് അവിടെ പോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും അൾട്രാ വയലറ്റുമായി ചേർന്നിട്ട്. അതായത് ഇവിടെയുള്ള ഈ ഫ്ലൂറൈഡ്സും ഈ ഫ്രിഡ്ജിൽ നിന്ന് പുറപ്പെടുന്ന റെഫ്രിജറേറ്ററിൽ നിന്നും എയർ കണ്ടീഷനിൽ നിന്നൊക്കെയുള്ള വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ അഥവാ CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകും. അവിടെ ചെന്നിട്ട് അൾട്രാ വയലറ്റുമായിട്ട് കമ്പനി ആയിട്ട് എന്താവും ക്ലോറിനും ഫ്ലൂറിനും ഒക്കെ വേർപെടും. അവ പോയിട്ട് ഓസോണിനെ വിഘടിപ്പിക്കും. അതാണ് ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ വരാനുള്ള കാരണം. ഓസോൺ ദിനം, ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16, ലോക ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16. അടുത്തത് മണ്ണ് മലിനീകരണം എന്ന് പറഞ്ഞാൽ കരമലിനീകരണം അല്ലെ. മണ്ണ് നഷ്ടപ്പെടാനുള്ള കാരണം എന്തൊക്കെയാണ്? അനിയന്ത്രിതമായ വനനശീകരണം, കുന്നിടിച്ചിൽ, അശാസ്ത്രീയമായ കൃഷിരീതികൾ, ഇതൊക്കെ മണ്ണ് മലിനീകരിക്കപ്പെടാനും മണ്ണ് നഷ്ടപ്പെടാനും ഒക്കെ കാരണമാവുന്നുണ്ട്. പിന്നെ പല പല വേസ്റ്റുകൾ അല്ലെ, പ്ലാസ്റ്റിക് പ്രധാന വസ്തുവാണ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ മണ്ണിനെ വല്ലാണ്ട് മലിനീകരിക്കുന്നുണ്ട്. ലോക മണ്ണ് ദിനം, ഈ ഭാഗത്തു നിന്ന് സാധാരണ PSC ചോദിച്ചിട്ടുള്ള ലോക മണ്ണ് ദിനം December 5. അതുപോലെ UN ഇന്റർനാഷണൽ ഇയർ ഓഫ് സോയിൽസ് 2015, എളുപ്പമാണ് ഓർക്കാൻ. അന്താരാഷ്ട്ര മണ്ണ് വർഷം അഥവാ സോയിൽ, ഇന്റർനാഷണൽ ഇയർ ഓഫ് സോയിൽ എന്ന് പറയുന്നത് 2015. ലോക മണ്ണ് ദിനം December 5. അടുത്തത് ജലമലിനീകരണം. ജലമലിനീകരണം എന്ന് പറഞ്ഞാൽ ജലം എല്ലാ രീതിയിലും മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഹോസ്പിറ്റലിൽ നിന്നുള്ളത്, ഫാക്ടറിയിൽ നിന്നുള്ളത്, ആണവ പരീക്ഷണങ്ങളുടെ ഫലമായിട്ടുള്ളത് ഒക്കെ കൊണ്ട് സമുദ്രവും ജലവും ഒക്കെ മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജലമലിനീകരണം, ഈ അനിയന്ത്രിതമായിട്ടുള്ള ജലമലിനീകരണം തടയാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഒരു നിയമമാണ് ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം. 1974 ജലമലിനീകരണം തടയാനായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്നൊരു നിയമമാണ് ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം. അപ്പോൾ 1974 നിലവിൽ വന്നു. പിന്നെ ഗംഗ ആക്ഷൻ പ്ലാൻ ഒക്കെ ഉണ്ട്, അത് നമ്മൾ ഇന്ത്യൻ നദികൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഗംഗ ആക്ഷൻ പ്ലാൻ, നമാമി ഗംഗ, അങ്ങനെയുള്ള കുറെ സ്കീംസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അപ്പോൾ പഠിക്കാം, ഗംഗയുമായി ബന്ധപ്പെട്ട് പഠിക്കാം. അപ്പോൾ ഇപ്പോൾ ജലമലിനീകരണം, ജലമലിനീകരണം തടയാൻ വേണ്ടിയിട്ട് 1974 ഇന്ത്യയിൽ ഒരു നിയമം വന്നത്. ഇനി നമുക്ക് ജലമലിനീകരണം, DDT, എൻഡോസൾഫാൻ, അതുപോലുള്ള ഭയങ്കരമായിട്ടുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ച് വസ്തുക്കളെ കൂടി പരിചയപ്പെടാം. നമ്മൾ നേരത്തെ പറഞ്ഞു ജലമലിനീകരണം അല്ലെ, ജലത്തിലേക്ക് പല രീതിയിലുള്ള മലിന വസ്തുക്കൾ എത്തിച്ചേരുമ്പോൾ ജലത്തിന്റെ ഭൗതികവും രാസപരവുമായിട്ടുള്ള സവിശേഷതകൾക്കൊക്കെ മാറ്റം വരും. അപ്പോൾ സാധാരണ ഒരു ജലം ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരിക്കില്ല മലിന ജലത്തിന് ഉണ്ടാവുക. അങ്ങനെയുള്ള മലിന ജലത്തില് അമിതമായിട്ട് കളകൾ വളരുന്ന പ്രതിഭാസം, ആൽഗകളും പായലും അതുപോലുള്ള കളകൾ അമിതമായി വളരുന്നതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. മലിന ജലത്തിൽ അമിതമായിട്ടുള്ള കളകളുടെ വർദ്ധനവ്, അതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. യൂട്രോഫിക്കേഷന്റെ ഫലമായിട്ട് ജലത്തിൽ അലിഞ്ഞിരിക്കുന്ന ഓക്സിജനൊക്കെ ഇവരെ ഉപയോഗിക്കും. അപ്പൊ ജല സസ്യങ്ങൾക്കും ജലജീവികൾക്കും ആവശ്യമായ ഓക്സിജൻ കിട്ടാതെ വരും. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അത് കുറയും ജലത്തില്. അപ്പോൾ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മലിന ജലത്തിൽ അമിതമായി കളകൾ വളരുന്നതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയാം. അതിന്റെ ഫലമായിട്ട് ജലത്തിലുള്ള ഓക്സിജന്റെ അളവ് കുറയുകയും അത് മത്സ്യത്തിന്റെയും അതുപോലുള്ള ജലത്തിൽ വളരുന്ന ജീവികളുടെയൊക്കെ നാശത്തിന് കാരണമാവുകയും ചെയ്യും. അതുപോലെ ബയോമാഗ്നിഫിക്കേഷൻ, ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ DDT കീടനാശിനികളൊക്കെ ജലത്തിലെത്തിക്കഴിഞ്ഞാൽ മത്സ്യങ്ങളൊക്കെ അത് ഭക്ഷിക്കും. അത് ഭക്ഷിച്ചു കഴിഞ്ഞ് ആ മത്സ്യത്തെ നമ്മൾ ഭക്ഷിക്കുമ്പം ഈ DDT എന്താവും, ആ മത്സ്യത്തിന്റെ ശരീരത്തിലൂടെ നമ്മളിലേക്ക് എത്തുകയാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ DDT പോലുള്ള രാസവസ്തുക്കൾ, അപകടകരമായ രാസവസ്തുക്കൾ അടിയുന്നതിനെയാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ഒരു മീൻ കഴിക്കുമ്പോൾ ആ മീനിന്റെ DDT നമ്മുടെ ശരീരത്തിലേക്ക് വരും. അതേപോലെ അടുത്ത രണ്ട് മീൻ കഴിക്കുമ്പോൾ അതുപോലെ ആ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഇതിന്റെ ഒരു മാഗ്നിഫിക്കേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ DDT പോലുള്ള ഭയങ്കരമായിട്ടുള്ള വിപത്തുണ്ടാക്കുന്ന കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ അടിയുന്നതിനെയാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബയോമാഗ്നിഫിക്കേഷൻ എങ്ങനെയാണ്, ഈ മലിന ജലത്തിൽ കീടനാശിനികളും DDT പോലുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാവും. അപ്പൊ മത്സ്യത്തിന്റെയൊക്കെ ശരീരത്തിലേക്ക് അവയെത്തും, അവയെ ഭക്ഷിക്കുന്നതിലൂടെ നമ്മളെ ശരീരത്തിൽ അവയെത്തും. അതിനെയാണ് എന്ത് പറയുന്നത്, ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, മെർക്കുറിയുടെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന അസുഖമാണ് എന്ത്, മീനമാത്ത, മെർക്കുറി മീനമാത്ത. കാഡ്മിയത്തിന്റെ അളവ് കൂടിയാലോ, ഇത്തായ് ഇത്തായ് അല്ലെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ, മെർക്കുറി ഡിസീസ് ആണെന്ത്, മീനമാത്ത, കാഡ്മിയം, ഇത്തായ് ഇത്തായ്.
അടുത്തത് ഈ ഡി ഡി ടി വരുത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പറ്റി, അത് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം. എഴുതിയിരിക്കുന്നത് റേച്ചൽ കേഴ്സൺ. റേച്ചൽ കേഴ്സൺ ആണ് 1962 ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. സൈലന്റ് സ്പ്രിംഗ് വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ്, ഒരുപാട് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സൈലന്റ് സ്പ്രിംഗ് ഡി ഡി ടി ഒക്കെ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകമാണ്. രചിച്ചിരിക്കുന്നത് റേച്ചൽ കേഴ്സൺ. 1962 ഈ പുസ്തകം രചിച്ചത്. ആധുനിക ഈ റേച്ചൽ കേഴ്സന്റെ പ്രത്യേകത എന്താണ്? ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ്, ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നാണ് റേച്ചൽ കേഴ്സൺ അറിയപ്പെടുന്നത്. അപ്പോൾ ആധുനിക പല രീതിയിൽ ഈ ചോദ്യം ചോദിക്കാം. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് ആരാണ്? റേച്ചൽ കേഴ്സൺ. അവരുടെ ഫേമസ് ആയിട്ടുള്ള പുസ്തകം എന്താണ്? സൈലന്റ് സ്പ്രിംഗ്. എന്തിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഡി ഡി ടി പോലുള്ള ശക്തിയേറിയ രാസവസ്തുക്കൾ നമ്മുടെ പരിസ്ഥിതിയിലും മനുഷ്യരിലൊക്കെ വരുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും അതിന്റെ ദോഷഫലങ്ങളെ കുറിച്ചൊക്കെയാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഇൻസെക്ട് ബോംബ്, അമേരിക്കയിലൊക്കെ ഈ ഡി ഡി ടി പെട്രോളിയം പ്രൊഡക്ട്സ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് കൃഷിയിടങ്ങളിലൊക്കെ തളിക്കും. അതിനവർ പറയുന്ന പേരാണ് ഇൻസെക്ട് ബോംബ് എന്ന്. ഇൻസെക്ട് ബോംബ് എന്ന പേരിൽ അവർ ഭയങ്കരമായിട്ട് ഈ അമേരിക്കക്കാര് ഡി ഡി ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 1972 അമേരിക്ക ഡി ഡി ടി നിരോധിച്ചു. അപ്പോൾ അമേരിക്ക ഏത് വർഷമാണ് ഡി ഡി ടി നിരോധിച്ചത്? 1972. അപ്പോൾ യൂട്രോഫിക്കേഷൻ, അമിതമായി ജലത്തിൽ മലിനജലത്തിൽ കളകൾ വളരുന്നതിനെയാണ്. അതിന്റെ ഫലമായി ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കുറയുന്നു, അതായത് ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് കുറയുന്നു. ബയോമാഗ്നിഫിക്കേഷൻ, ഡി ഡി ടി പോലുള്ള രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ എത്തി അടിഞ്ഞു കൂടുന്നതിനെ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നു. മെർക്കുറി ഡിസീസ് ഏതാണ്? മീനമാത്ത. കാഡ്മിയം ഇത്തായ് ഇത്തായ്. സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത് റേച്ചൽ കേഴ്സൺ, ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നു. ഡി ഡി ടി ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് പ്രതിപാദ്യം. ഇൻസെക്ട് ബോംബ്, ഡി ഡി ടി പെട്രോളിയം പ്രൊഡക്ട്സുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൃഷിയിടങ്ങളിൽ അവർ സ്പ്രേ ചെയ്തതാണ് എന്ത്? ഇൻസെക്ട് ബോംബ് എന്ന് പറയുന്നത്. 1972 അമേരിക്ക ഡി ഡി ടി നിരോധിച്ചു. ഇനി നമുക്ക് എൻഡോ സൾഫാനെ കുറിച്ച് കൂടി ഒന്ന് മനസ്സിലാക്കാം. അത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള എൻഡോ സൾഫാനാണ്. കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കാസർഗോഡ് ജില്ല എന്നുള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻഡോ സൾഫാൻ, എൻഡോ സൾഫാന്റെ രാസവാക്യം C6H6Cl6O3S. ഓർഗാനോ സൾഫൈഡ്, ഓർഗാനോ സൾഫൈഡ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സംയുക്തമാണ് എൻഡോ സൾഫാൻ. നമ്മൾ കെമിസ്ട്രി നിത്യജീവിത, രസതന്ത്രം നിത്യജീവിതത്തിൽ എന്നുള്ള ടോപ്പിക്കിൽ പറഞ്ഞു തരാം. അപ്പോൾ C6H6Cl6O3S, ഇത് ഓർത്ത് വെക്കണേ. 3 6 1 3 1. അപ്പോൾ C6H6Cl6O3S. സി കാർബൺ, എച്ച് ഹൈഡ്രജൻ, സി എൽ ക്ലോറിൻ, ഓക്സിജൻ, സൾഫർ. ഇത്രയുമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന കമ്പോണൻസ്. എൻഡോസിൽ, പാരിസൾഫാൻ, ഫേസർ, തിയോഡാൻ, തിയോനെക്സ് എന്നീ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. എൻഡോസെൽ, പാരിസൾഫാൻ, ഫേസർ, തിയോഡാൻ, തിയോനെക്സ് എന്നീ പേരുകളിലൊക്കെ എൻഡോസൾഫാൻ അറിയപ്പെടുന്നുണ്ട്. പെട്രാസ്വർഗ, 2 ഗ്രാമപഞ്ചായത്താണ് അല്ലെ? കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിത ഗ്രാമപഞ്ചായത്തുകളാണ് ഇത്, പെട്രാസ്വർഗ. ലീലാകുമാരി അമ്മ, എൻഡോസൾഫാൻ സമരനായിക ലീലാകുമാരി അമ്മ, പി എസ് സിയുടെ ചോദ്യമാണ്. എൻഡോസൾഫാൻ സമര നായിക ആരാണ്? ലീലാകുമാരി അമ്മ. അവരുടെ ഒരു പുസ്തകമാണ് ജീവദായിനി. ചിലപ്പോ ഇനി പുസ്തകമായിരിക്കും ചോദിക്കുക, ജീവദായിനി. അതുപോലെ എൻഡോസൾഫാൻ ദുരന്തത്തെ അവലംബിച്ചിട്ട് അംബിക സുധൻ മാങ്ങാട് എഴുതിയ പുസ്തകമാണ് എൻ മഗജെ എന്നാണ് അംബിക സുധൻ മാങ്ങാട് എഴുതിയ പുസ്തകത്തിന്റെ പേര്. അതും പി എസ് സിയുടെ ചോദ്യമാണ്. ജയരാജ് സംവിധാനം ചെയ്ത സിനിമയാണ് പകർനാട്ടം. എൻഡോസൾഫാൻ ദുരന്തത്തെ ബേസ് ചെയ്ത് ജയരാജ് സംവിധാനം ചെയ്ത സിനിമ പകർനാട്ടം. ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത സിനിമ വലിയ ചിറകുള്ള പക്ഷികൾ. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ ബിജു എന്നു നിന്റെ മൊയ്തീൻ സംവിധാനം ചെയ്ത ആളാണെന്ന്. അല്ല, ആകാശത്തിന്റെ നിറം എന്ന് പറയുന്ന സിനിമയാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. എന്നു നിന്റെ മൊയ്തീൻ RS വിമനാണ്. അതവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ വലിയ ചിറകുള്ള പക്ഷികൾ എന്ന പേരിൽ എൻഡോസൾഫാൻ ദുരിതത്തെ പറ്റി സിനിമ ചെയ്തത് ഡോക്ടർ ബിജു. അമീബ, മനോജ് കാന സംവിധാനം ചെയ്ത സിനിമയാണ് അമീബ. CD മായ് കമ്മീഷൻ, എൻഡോസൾഫാൻ ദുരന്തത്തെ പറ്റി അന്വേഷിക്കാൻ നിയോഗിച്ച കേന്ദ്ര കമ്മീഷനാണ് CD മായ്. ആ പേരിൽ നിന്ന് കേൾക്കാലോ, മായ് എന്താണ്? കേന്ദ്ര കമ്മീഷൻ. സി അച്യുതൻ കമ്മീഷൻ
കേരള കമ്മീഷൻ, കേരളം നിയോഗിച്ച കമ്മീഷനാണ് സി അച്യുതൻ കമ്മീഷൻ, കേന്ദ്രം നിയോഗിച്ച കമ്മീഷൻ സി ഡി മായ് കമ്മീഷൻ. അപ്പോൾ ഈ സി കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം 2006 കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിച്ചു. അപ്പോൾ കേരളത്തിൽ എൻഡോസൾഫാൻ എന്നാണ് നിരോധിച്ചത്? 2006. സ്നേഹസാന്ത്വനം, എൻഡോസൾഫാൻ ദുരിതബാധിതരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. അപ്പോൾ സ്നേഹസാന്ത്വനം എന്ന് കേട്ടാൽ എൻഡോസൾഫാൻ ദുരിതവുമായി ബന്ധപ്പെട്ട സാമൂഹിക ക്ഷേമ പദ്ധതിയാണ്. ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്, ഇതിൽ നിന്നും ആ എൻഡോസൾഫാൻ വിമുക്തമാക്കാൻ വേണ്ടി, ആ മേഖലയെ എൻഡോസൾഫാൻ വിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. ആ എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ വേണ്ടി, ആ മേഖലയിൽ പ്രയോഗിച്ച എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. ഫിലിപ്പൈൻസ് ആണ് എൻഡോസൾഫാൻ നിരോധിച്ച ആദ്യ രാജ്യം. ആദ്യമൊക്കെ എൻഡോസൾഫാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ബ്രസീലുമാണ്. കേരളത്തിൽ 2006 നിരോധിച്ചു. ഫിലിപ്പൈൻസ് ആദ്യം നിരോധിച്ച രാജ്യമാണ്. സ്നേഹസാന്ത്വനം എന്താണ്? എൻഡോസൾഫാൻ ദുരിതബാധിതരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ സ്നേഹസാന്ത്വനം. ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്, എൻഡോസൾഫാൻ നിർവീര്യമാക്കാനും ആ മേഖലയെ പഴയ പോലെ ആക്കാനുമുള്ള കർമ്മ പദ്ധതി ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. സി ഡി മായ് കമ്മീഷൻ, എൻഡോസൾഫാൻ ദുരിതത്തെ പറ്റി അന്വേഷിക്കാൻ കേന്ദ്രം നിയോഗിച്ച കമ്മീഷനാണ് സി ഡി മായ് കമ്മീഷൻ. കേരളം നിയോഗിച്ച കമ്മീഷൻ സി അച്യുതൻ കമ്മീഷൻ. ഈ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 2006 എൻഡോസൾഫാൻ നിരോധിച്ചു. അമീബ, മനോജ് കാന സംവിധാനം ചെയ്ത സിനിമ. വലിയ ചെറുവുള്ള പക്ഷികൾ, ഡോക്ടർ ബിജു, പകർനാട്ടം ജയരാജ്, ഇത് മൂന്നും എൻഡോസൾഫാൻ ബേസ് ചെയ്തിട്ടുള്ള മലയാള സിനിമകളാണ്. എൻ മഗജെ, അംബിക സുധാൻ മാങ്ങാട് രചിച്ച നോവൽ എൻഡോസൾഫാൻ ദുരിതത്തെ ബേസ് ചെയ്തിട്ട്. ലീലാകുമാരി അമ്മ, ജീവദായിനി എന്ന് പറയുന്ന പുസ്തകം രചിച്ചു. എൻഡോസൾഫാൻ സമരദായിക എന്നാണ് ലീലാകുമാരി അമ്മ അറിയപ്പെടുന്നത്. എൻഡോസെൽ, പാരിസൾഫാൻ, തിയോഡൻ, തിയോനെക്സ്, ഫേസർ എന്നീ പേരുകളിലൊക്കെ എൻഡോസൾഫാൻ അറിയപ്പെടുന്നുണ്ട്. C6H6Cl6O3S എന്നാണ് അതിന്റെ രാസവാക്യം. ഇത്രയുമാണ് എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന വസ്തുതകൾ. PSC മുൻപ് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള വസ്തുതകൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില പ്രക്ഷോഭങ്ങൾ, ചില ഉടമ്പടികൾ, ഇതൊക്കെയാണ്. അത് അടുത്ത പാർട്ടിൽ നമുക്ക് പഠിക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.